പഴയ ബോംബ് കഥ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ഷാഫി സംവിധാനം ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്ക് ഈ റംസാനിന് തിയേറ്ററുകളിലേക്ക്. ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥാ സംഭാഷണം ഒരുക്കിയിരിക്കുന്നത് റാഫിയാണ്. നമസ്കാരം. ഒരു പഴയ ബോംബ് കഥയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരികയാണ്. ഇക്കുറിയും പുതിയ താരങ്ങളാണ് വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ഷറഫ്, ധ്രുവൻ. ഈ മൂന്ന് നായകന്മാരാണ് സിനിമയിലുള്ളത്. അതുപോലെ തന്നെ ഇവർക്ക് മൂന്ന് നായികന്മാരുണ്ട്. കൂടാതെ നിങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഹരീഷ് കണാരൻ, ജോയ് മാത്യു ചേട്ടൻ, ശിവജി ഗുരുവായർ, റാഫിക്ക. ചിൽഡ്രൻസ് പാർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് കുട്ടികൾക്ക് പ്രാധാന്യമുള്ള സിനിമയാണെന്ന്. ഒരു കൂട്ടം കുട്ടികളുണ്ട് ഈ സിനിമയിൽ. അതുപോലെ തന്നെ ഈ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ ശ്രദ്ധിച്ചറിയാം, ത്രീ സ്റ്റോറി ഓഫ് ത്രീ ഇഡിയറ്റ്സ് എന്നാണ്. അപ്പോൾ ഈ മൂന്ന് ഇഡിയറ്റ്സ്, അതായത് മൂന്ന് എന്താ പറയുക, മൂന്ന് ചെറുപ്പക്കാരാണ് ഇവരുടെ, ഇവർ ഈ കുട്ടികളുടെ അടുത്ത് വന്നെത്തുന്നതും ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ഓർഫനേജ് നടത്തേണ്ടി വരുന്നതും അതിലൂടെ ഇവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അവർ അതെങ്ങനെ തരണം ചെയ്യുന്നു, അതെങ്ങനെ അതിജീവിക്കുന്നു, ഇവർക്കൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലേക്ക് ഇവർ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കഥാഗതി. ഇത് രസകരമായി കൊച്ചു കൊച്ചു നർമ്മത്തിലൂടെ പറയാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ എൻ്റെ കഴിഞ്ഞ സിനിമകളൊക്കെ സ്വീകരിച്ചിട്ടുള്ള പ്രേക്ഷകർ ഈ സിനിമയും വിജയിപ്പിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. എല്ലാവർക്കും ഞങ്ങളുടെ ചിൽഡ്രൻസ് പാർക്ക് ടീമിൻ്റെ ഈദാശംസകൾ. രൂപേഷ് ഓമനയും മിലൻ ജലീലുമാണ് ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാക്കൾ. ധ്രുവൻ, വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ഷറഫുദ്ദീൻ എന്നിങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിലുണ്ട്. ഗായത്രി സുരേഷ്, മാനസ രാധാകൃഷ്ണൻ, സൗമ്യ മേനൻ എന്നിവരാണ് ചിത്രത്തിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു യമണ്ടൻ പ്രേമകഥ നന്നായിട്ട് തിയേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 6-ാം തീയതി ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന സിനിമ കൂടി വരികയാണ്. ഇത് റാഫി ഷാഫി കൂട്ടുകെട്ടിലുള്ള സിനിമയാണ്. ടു കൺട്രീസിന് ശേഷം റാഫി സാറ് തിരക്കഥ എഴുതി ഷാഫി സാറ് സംവിധാനം ചെയ്യുന്ന ചിൽഡ്രൻസ് പാർക്കിൽ ഞാനും ഷറഫ് കെയും ധ്രുവനും മാനസ രാധാകൃഷ്ണനും ഗായത്രി സുരേഷും സൗമ്യ മേനോനും ഹരീഷ് കണാരനും അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഈ സിനിമയിലുണ്ട്. ഒരു 100-ഓളം കുട്ടികൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം പിള്ളേരുടെ പടമാണ്. ഒരു ഓർഫണേജിലേക്ക് എത്തുന്ന മൂന്ന് ചെറുപ്പക്കാരും പിന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ മാറ്റങ്ങളും ഇതൊക്കെ ഫുള്ള് ഹ്യൂമറസ് ആയിട്ടാണ് ഈ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്തായാലും കുടുംബസമേതം നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സിനിമയായിരിക്കും ചിൽഡ്രൻസ് പാർക്ക്. മിസ് ചെയ്യരുത്, എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഹലോ, നമസ്കാരം, ഞാൻ സൗമ്യ മേനൻ. കൊച്ചിൻ ഫിലിംസിൻ്റെ ബാനറിൽ ഷാഫി സാറ് സംവിധാനം ചെയ്ത, റാഫി സാറ് സ്ക്രിപ്റ്റ് ചെയ്തിയ ചിൽഡ്രൻസ് പാർക്ക് ടു കൺട്രീസിന് ശേഷം ഷാഫി സാറും റാഫി സാറും ഒന്നിക്കുന്ന ചിത്രമാണ്. അപ്പോൾ ചിൽഡ്രൻസ് പാർക്കിൽ ഞാൻ മൂന്ന് ഹീറോയിൻസ് ഉണ്ട്, അതിലൊരാളാണ് ഞാൻ. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നീന. നീന എന്ന ക്യാരക്ടറെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിൽ, അതായത് ചിൽഡ്രൻസ് പാർക്ക് എന്ന ഓർഫനേജ് ഇരിക്കുന്നത് മൂന്നാർ എന്ന സ്ഥലത്താണ്. അവിടെ ഒരു വലിയൊരു പൊളിറ്റീഷ്യൻ്റെ, കോര എന്ന് പറഞ്ഞ പൊളിറ്റീഷ്യൻ്റെ മോളായിട്ടാണ് ഞാൻ ചെയ്യണത്. ഒരു മുംബൈ ഒക്കെ പോയി ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് വന്ന ഒരു കുറച്ച് മോഡേൺ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഓർഫനേജിലേക്ക് വരുന്നതും അവിടുത്തെ കുട്ടികളൊക്കെ ആയിട്ടും, എന്താ പറയുക, പിന്നെയുള്ള സീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ വന്ന കുട്ടികളൊക്കെ ആയിട്ടുള്ള കുറച്ച് കോമ്പിനേഷൻ സീൻസും അങ്ങനെയൊക്കെ ആയിട്ടാണ് എൻ്റെ ക്യാരക്ടർ മുന്നോട്ട് പോണേ. ഇതിൽ ധ്രുവൻ്റെ പേരായിട്ടാണ് ഞാൻ ചെയ്യണേ. നമ്മുടെ മൂവീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടാഗ് ലൈൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറി ഓഫ് ത്രീ ഇഡിയറ്റ്സ്, അതായത് മൂന്ന് ചെറുപ്പക്കാരുടെ ഒരു കഥയാണ്. അവർ ഓർഫനേജിലേക്ക് വരുന്നതും പിന്നെ അവിടെ നിന്നും ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫേർദറായിട്ട് മൂവി കൊണ്ടുപോകണത്. അപ്പോൾ ഒരു ക്ലീൻ കോമഡി ഫാമിലി എൻ്റർടൈനറാണ് ചിൽഡ്രൻസ് പാർക്ക്. എൻ്റെ കോമഡി മാത്രമല്ല, ഇതിൽ ഇപ്പോൾ കുട്ടികളുടെ കഥകളും പറയുമ്പോൾ അതിലൊരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, നല്ല ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഒരു മിക്സ്ഡ് കോംബോ ആയിരിക്കും ചിൽഡ്രൻസ് പാർക്ക്. പിന്നെ എല്ലാവർക്കും ഉള്ള പ്രതീക്ഷ പോലെ തന്നെ ഷാഫി സാർ റാഫി സാറിൻ്റെ മൂവിയിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യണ അതേ ഒരു ഫാമിലി എൻ്റർടൈനർ, ഞങ്ങളെല്ലാവർക്കും അതേ ഒരു പ്രതീക്ഷയുണ്ട്. നല്ല സോങ്സാണ് ഈ മൂവിയിൽ. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് രൂപേഷ് ഓമന സാറും ജലീൽ സാറാണ്. എന്താ പറയുക, നമ്മുടെ മൂവിയുടെ ഷൂട്ടിംഗ് മൂന്നാറിൽ വെച്ചിട്ടായിരുന്നു. നല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വലായിട്ട് എന്താ പറയുക, നല്ല കുറേ മെമ്മറീസ് ഈ ഒരു ചിത്രത്തിലൂടെ കിട്ടിയിട്ടുണ്ട്. ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഷാഫി സാറെ പോലുള്ള വലിയൊരു ഡയറക്ടറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ്, ഞങ്ങളെയൊക്കെ സംബന്ധിച്ചോളം വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഞങ്ങളുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകെട്ട്, അതൊക്കെയാണ് വലിയൊരു, ഞങ്ങൾ സിനിമ കഴിഞ്ഞ് പോയപ്പോൾ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്.
അപ്പോൾ ഈദ് റിലീസാണ്. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും കുടുംബസമേതം, കുട്ടികൾക്ക് കൂടുതൽ എൻജോയ് ചെയ്യും, കുട്ടികളുടെ ഒപ്പം പോയി കാണാൻ പറ്റുന്നൊരു ചിത്രമായിരിക്കും ചിൽഡ്രൻസ് പാർക്ക്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹലോ ഓൾ, ഞാൻ ഗായത്രി ആർ സുരേഷ്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ പുതിയതായി ഇറങ്ങാൻ പോകുന്ന ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങൾ പറയാനാണ്. നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകൾ തന്ന ഡയറക്ടേഴ്സാണ് റാഫി സാറും ഷാഫി സാറും. എന്താ പറയുക, തെങ്കാശി പട്ടണമായാലും, കല്യാണരാമൻ, പഞ്ചാബി ഹൗസ്, അതുപോലെ പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മായാവി, അപ്പോൾ അതുപോലെ അത്രയും ഹോംലി ആയിട്ടുള്ള, അത്രയും ഗൃഹാതുരത്വം ഉണർത്തുന്ന സിനിമകളാണ് ഇവരുടെ. അതുപോലെ തന്നെയായിരിക്കും ചിൽഡ്രൻസ് പാർക്കും. ഒരുപാട് കോമഡിയുള്ള, കോമഡിയിലൂടെ പറഞ്ഞു പോകുന്ന, അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ സെൻറ്റിമെൻസും പ്രണയവും സെലിബ്രേഷനും കുറച്ച് വയലൻസും ഒക്കെയുള്ള ഒരു കംപ്ലീറ്റ് കോമഡി ഫാമിലി എൻ്റർടൈനറാണ്. പിന്നെ ഇതിലെൻ്റെ ക്യാരക്ടറുടെ പേര് വിജി എന്നാണ്. വിജി എന്ന് പറയുന്നത് ജീവിതത്തിൽ കുറച്ച് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലൂടെ ഒക്കെ കടന്നുപോയ, കുറച്ച് ആഗ്രഹിക്കാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നുപോയ കുട്ടിയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സീരിയസ്നെസ്സും കുറച്ച് സാഡ്നെസ്സും അങ്ങോർക്കുണ്ട്. ഷറഫക്കയുടെ പേരായിട്ടാണ് അഭിനയിക്കുന്നത്. പിന്നെ വ്യത്യാസം എന്താ വെച്ചാൽ, ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യാസം ഉണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങളുടെ പടം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ ധ്രുവൻ. ക്വീന് ശേഷം ചെയ്ത പടമാണ് ചിൽഡ്രൻസ് പാർക്ക്. ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഷാഫി റാഫിയുടെ പടമാണ്. അവരുടെ കൂടെ ഒരു പടം ചെയ്യാമെന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അതേപോലെ തന്നെ ഋഷി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഞാൻ ചിൽഡ്രൻസ് പാർക്കിൽ ചെയ്തിരിക്കുന്നത്. ഒരു അലസമായ ഒരു 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 ചെറുപ്പക്കാരൻ, അത് വളരെ അച്ഛനമ്മയും പറഞ്ഞനുസരിക്കായ, അല്ലെങ്കിൽ ഒന്നിനും കെയറില്ലാത്ത ഒരു കഥാപാത്രമാണ് അതിൽ ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ കൂടെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് ജെറി. ജെറിയും ഋഷിയും ഭയങ്കര സുഹൃത്തുക്കളാണ്. അപ്പോൾ എന്താ, ജെറി എന്തു പറഞ്ഞാലും കുറേ ഐഡിയാസ് തരും. അതെന്തു പറഞ്ഞാൽ തന്നെ ഋഷി അത് കണ്ണുമടച്ച് ചെയ്യുന്ന ഒരു പ്രകൃതിക്കാരനാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ഐഡിയ തന്നിട്ടും ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നതും ആ ഐഡിയയിലൂടെ തന്നെയാണ്. അങ്ങനെയാണ് ഈ കഥാപാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി പടം കാണണം. ഒരു കോമഡി ഫാമിലി മൂവിയാണ്. കുറേ നൂറോളം കുട്ടികൾ അഭിനയിച്ച ഒരു പടമാണ്. കുട്ടികൾ കൂടിയും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി കാണണം, പ്രാർത്ഥിക്കണം.